നമസ്തേ. ശ്രീനാരായണ ധർമ്മത്തിലെ ചതുർത്ഥ സർഗം സൂതകം എന്ന വിഷയത്തെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയം പറഞ്ഞു തരണമെന്ന് ഗുരുവിൻ്റെ സശിഷ്യന്മാർ ഗുരുവിനോട് അർത്ഥിക്കുന്ന കാര്യമാണ് 100-ാമത്തെ ശ്ലോകത്തിൽ ചർച്ച ചെയ്യുന്നത്. അവിടെ പറഞ്ഞത്, ഭഗവാനായിരിക്കുന്നവനും സർവതത്വജ്ഞനും സർവപ്രാണി ദയാപരനുമായിരിക്കുന്ന അല്ലയോ മഹാഗുരു, ഭവതോദിതം ആകർണ്യ ഭവതഃ ഉദിതം ആകർണ്യ ഭവതഃ അങ്ങയിൽ നിന്നും ഉദിതം പറയപ്പെട്ടത്, ഭവതോദിതം ഭവതാ ഉദിതം അങ്ങയാൽ പറയപ്പെട്ട ഭവതോദിതം ആകർണ്യ കേട്ടിട്ട്. എന്താ കേട്ടത്? ധർമ്മം. ധർമ്മത്തിന്റെ കുറെ കാര്യങ്ങൾ അങ്ങയുടെ നാവിൽ നിന്ന് ഞങ്ങൾക്ക് കേൾക്കുവാൻ സാധിച്ചു. അത് സർവമനോഹരമായിരുന്നു. അല്ലെങ്കിലും ഗുരുവിന്റെ വാക്കുകൾ കേൾക്കാൻ സാധിക്കുക എന്നുള്ളത് എപ്പോഴും സന്തോഷപ്രദം തന്നെയായിരുന്നു. സർവമനോഹരം, എല്ലാ തരത്തിലും മനോഹാരിതയുള്ള വാക്കുകളാണ് അവിടുന്ന് പറഞ്ഞത്. വാചം യമിയായിരുന്നല്ലോ അവിടുന്ന്. വളരെ കുറച്ച് വാക്കുകൾ മാത്രമാണ് അവിടുന്ന് മൊഴിഞ്ഞത്. പക്ഷെ അത് എത്ര രസകരമായിരുന്നു. വിവേകാനന്ദ സ്വാമി പറയാറുണ്ട്, ഒരു യോഗിയുടെ ശബ്ദം എന്ന് പറയുന്നത് കിളിനാദം പോലെയാണ്. ആ സേതു ഹിമാചലം നടന്ന പുണ്യചരിതനായിരുന്നു വിവേകാനന്ദ സ്വാമികള്. വിവേകാനന്ദ സ്വാമി പറയാണ്, ധാരാളം യോഗികളെ കണ്ടയാളും കൂടിയാണ്. അവിടുന്ന് പറയുകയാണ്, വളരെ മാധുര്യമുള്ള ശബ്ദം ഇല്ലാത്ത ഒരു യോഗിയെ ഞാൻ കണ്ടിട്ടില്ല എന്ന്. യോഗിമാരുടെ ശബ്ദം വളരെ രസകരമായിരിക്കും, കേൾക്കാൻ വളരെ ഇമ്പമുള്ളതായിരിക്കും. ഗുരുവിന്റെ പ്രത്യേകിച്ചും, ഗുരുവിന്റെ ഗാന ആലപിക്കാനുള്ള ആ ഒരു കഴിവ് എത്ര വലുതാണെന്ന് മനസ്സിലാകുന്നത് ഗുരുദേവ കവനങ്ങൾ പഠിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അത് പാടാൻ അറിയാവുന്ന ഒരു പാടി കേൾപ്പിക്കുമ്പോഴാണ്. പ്രേമമ്മയെ പോലെയുള്ള സുഹൃതികളായിട്ടുള്ള ആളുകൾ ഗുരുദേവ കവനങ്ങൾ പാടിയിട്ടുണ്ട്. എന്നീ നവരത്ന മഞ്ജരിയൊക്കെ രേവമ്മയുടെ ആ നാദത്തിൽ കേൾക്കുമ്പോഴുണ്ടാവുന്ന ആ ഒരു സന്തോഷം ചരിതാർത്ഥ്യം പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. അപ്പൊ ഗുരുവിന്റെ മുഖത്ത് നിന്ന് നേരിട്ട് കേൾക്കുകയാണെങ്കിൽ എത്ര മനോഹരമായിരിക്കണം. ആ മനോഹാരിത ഇവിടെ ഇതാ ശിഷ്യന്മാര് പറയുകയാണ്, അങ്ങയുടെ മുഖത്ത് നിന്ന് ഉതിർന്നു വന്ന ആ ധർമ്മത്തെക്കുറിച്ച് കേൾക്കാൻ സാധിച്ചത് വളരെ പുണ്യമാണ്. അത് സർവമനോഹരമായിരുന്നു. എല്ലാ തരത്തിലും എല്ലാം കൊണ്ടും സർവസുന്ദരമായിരുന്നു. എന്താണ് അവിടുന്ന് പറഞ്ഞത്? ധർമ്മത്തെക്കുറിച്ചാ പറഞ്ഞത്. ശ്രീനാരായണ ധർമ്മം എന്ന പുസ്തകത്തിൽ കൂടി ഗുരു ധർമ്മകാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എങ്ങനെയുള്ളവരാണെന്നും കൂടി ഇവിടെ പറയണം. പരം മുഖരയത്യസ്മാൻ ജിജ്ഞാസാദപരസ്യജ, ഞങ്ങൾക്കറിയാനുള്ള ആഗ്രഹമുള്ളവരാണ്, ജിജ്ഞാസയുള്ളവരാണ്. അതുകൊണ്ട് അത് പരസ്യജ, ഈ ധർമ്മപഞ്ചകം കഴിഞ്ഞുള്ള ശുദ്ധിപഞ്ചകം കഴിഞ്ഞുള്ള കാര്യങ്ങൾ കൂടി ഞങ്ങൾക്ക് കേൾക്കുവാൻ ആഗ്രഹമുണ്ട്. പരം മുഖരയതി, ഏറ്റവും സന്തോഷകരമായ സംഭാഷണമാണത്. ഇനിയും മുമ്പോട്ടുള്ള കാര്യങ്ങൾ കൂടി ഞങ്ങൾക്ക് കേൾക്കാൻ അങ്ങേയറ്റത്തെ താത്പര്യമുണ്ട്. അതുകൊണ്ട് തസ്മാത് അക്കാരണത്താല് സൂതിമുഖാൻ ധർമാൻ, സൂതികർമ്മത്തെ പറ്റിയുള്ള കാര്യങ്ങൾ, പ്രസവ സംബന്ധമായിട്ടുള്ള ധർമ്മങ്ങളെ പറ്റി വ്യാസേന വിസ്തരിച്ച് വളരെ വിശദമായിട്ട് അധുനാ ഇപ്പോൾ ഈ സമയത്ത് ഉപദിശ ഉപദേശിച്ചാലും, ഇപ്പൊ ഗുരുവിനോട് ശിഷ്യന്മാരുടെ വിനീതമായ അപേക്ഷയാണ്, അല്ലയോ ഭഗവാനെ, ഭഗങ്ങളുള്ളവനെ, സർവധർമ്മ തത്വജ്ഞനായിട്ടുള്ളവനെ, സർവതത്വജ്ഞ, അല്ലയോ
സർവജ്ഞനായിട്ടുള്ളവനെ, സർവപ്രാണിദയാപരനായിട്ടുള്ള അലിവ് മഹാഗുരു, അങ്ങയുടെ കണ്ഠത്തിൽ നിന്ന് വന്ന് ധർമ്മത്തെപ്പറ്റിയുള്ള മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ കേട്ടു. പക്ഷെ ഇനിയും ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ കൂടി കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞങ്ങൾക്ക് ജിജ്ഞാസ, തത്പരന്മാരാണ് ഞങ്ങൾ. അതുകൊണ്ട് അവിടുത്തെ മുഖത്തിൽ നിന്ന്, അങ്ങയുടെ നാവിൽ നിന്ന് പ്രസവ സംബന്ധമായ കാര്യങ്ങളെപ്പറ്റി വിശദമായിട്ട് പറഞ്ഞു തരണമേ. ഗുരുവിനോട് ഇത്തരം ചോദ്യങ്ങളെ ചോദിക്കാമോ എന്നൊരു സന്ദേഹം ചിലർക്കെങ്കിലും ഉണ്ടാവാം. എന്ത് ശിഷ്യന്മാരാ, ഗുരുവിനോട് പ്രസവ സംബന്ധമായ കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു തരണമെന്ന് പറഞ്ഞാൽ ഗുരു ഇതിന് വല്ലതും പ്രാപ്തനാണോ? ഗുരുവിന്റെ വിഷയം ഇതൊന്നും അല്ലല്ലോ, ഗുരു സ്വാമിയല്ലേ. സ്വാമിമാർക്ക് ഈ പ്രസവ സംബന്ധമായ കാര്യങ്ങൾ എന്താ അറിയാനാ? അതുകൊണ്ട് ഗുരുവിനോട് അത് ചോദിച്ചത് ഒരനൌചിത്യമല്ലേ എന്ന് ഈ ചോദ്യം കേൾക്കുമ്പോൾ വേണമെങ്കിൽ തോന്നാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഈ സശിഷ്യന്മാരെന്ന് പറയുന്നത് ഗുരുവിനോടൊപ്പം വർഷങ്ങളായിട്ട് ജീവിക്കുന്ന ആളുകളാണ്, അതിനുള്ള പുണ്യം ലഭിച്ച ആളുകളാണ്. അവർക്കറിയാം ഗുരുവിൽ നിന്ന് ഇതിന് വ്യക്തമായ മറുപടി കിട്ടുമെന്ന്. മറ്റുള്ള ഗുരുവിൽ ഗുരുക്കന്മാരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന ഒരു തത്വം ഇതാണ്, ഒരു കാര്യം ഇതാണ്. ശ്രീനാരായണ ഗുരുദേവൻ എന്തുകൊണ്ട് മറ്റുള്ള ഗുരുക്കന്മാരിൽ നിന്നൊക്കെ വ്യതിരിക്തനാവുന്നു? അത് നമ്മൾ പഠന വിഷയമാക്കേണ്ട കാര്യമാണ്. ഞാനും നിങ്ങളും നമിക്കുന്ന ഈശ്വരനെ പോലെ കാണുന്ന, അല്ലെ, നമ്മുടെ ദൈവമായ ഗുരു എങ്ങനെയാണ് ആ ഗുരുതത്വത്തിന്, ദൈവതത്വത്തിന് അർഹതയുള്ളവനായെന്നുകൂടി നമ്മൾ അറിയണം. പക്ഷെ ഇതൊക്കെ ഇത്ര ഭംഗിയായിട്ട് പറഞ്ഞു തരാനുള്ള ഒരു പ്രവാചകൻ, സർവ തത്വജ്ഞനായിട്ടുള്ളവൻ, സർവപ്രാണി ദയാപരനും ഭഗവാനുമായിട്ടുള്ള ഒരു പുണ്യ അവതാരമായിരുന്നു ഗുരുവിന്റേതെന്ന് പറയുമ്പോൾ അതൊരു അത്യുക്തിയല്ല, അതിശയോക്തിയല്ല, അത് സത്യകഥനം മാത്രമാണ്. നമ്മളീ ശ്രീനാരായണ ധർമ്മം എന്ന പുസ്തകത്തിലെ 295 ശ്ലോകങ്ങളിൽ കൂടി കടന്നു പോകുമ്പോഴാണ് ഗുരുവിന്റെ ആ സർവതത്വജ്ഞത, അല്ലെ, ഗുരുവിന്റെ ആ അറിവിന്റെ ആഴം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തെന്ത് വിഷയങ്ങൾ! ഒരു പരമഹംസ സന്യാസി കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങൾ മാത്രമല്ല ഗുരു കൈകാര്യം ചെയ്തിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, ഗുരുവിന് ഒരു ദൗത്യമുണ്ട്, യുഗപ്രവാചകനായിട്ടുള്ള, യുഗപ്രഭാവനായിട്ടുള്ള ഒരു പുണ്യാത്മാവിന്റെ ജനനമാണ് ശ്രീനാരായണ നാമധേയത്തില് ഉണ്ടായതെന്നും കൂടി മനസ്സിലാക്കണം. അപ്പൊ യുഗപ്രവാചകന്മാർക്ക് ഈ സമൂഹത്തെ നന്നായിട്ട് നടത്തുവാൻ വേണ്ടി ഉള്ള പ്രത്യേകമായിട്ടുള്ള പുണ്യം വന്നു ചേർന്നവര്, അല്ലെ, അത്തരമൊരു ദൗത്യം പ്രകൃതി അല്ലെങ്കിൽ ജഗദീശ്വരനെ ഏൽപ്പിച്ചിട്ടുള്ള പുണ്യചരിതന്മാര് ഗുരുവിനെ പോലെ അപൂർവത്തിൽ അപൂർവൻ മാത്രം. ഇപ്പൊ മറ്റു പല ഗുരുക്കന്മാരും ചില കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരുമ്പോൾ അല്പസമയം ചോദിച്ചു. സർവജ്ഞപീഠം കയറാനുള്ള ശ്രമത്തിനിടയില് ശങ്കരാചാര്യര് മണ്ഡനമിശ്രനുമായിട്ട് ചർച്ച ചെയ്ത് മണ്ഡനമിശ്രൻ ഏതാണ്ട് തോൽവിയുടെ വക്കിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, അങ്ങേക്ക് കുടുംബ ബന്ധങ്ങളെപ്പറ്റി, ഭാര്യാഭർത്തൃ ബന്ധത്തെപ്പറ്റി എന്തറിയാം എന്ന് ചോദിക്കുമ്പോൾ ശങ്കരാചാര്യർ അവിടെ ഉത്തരം മുട്ടുന്നതായിട്ട് കാണാം. പിന്നീട് കാശിരാജാവിന്റെ ശരീരത്ത് പരകായ പ്രവേശനം ചെയ്ത് 6 മാസം അവിടെ നിന്ന് രാജാവായിട്ട് ഈ സുഖഭോഗങ്ങളൊക്കെ അനുഭവിച്ചതിന് ശേഷം വന്നാണ് മണ്ഡലമിശ്രനെയും ഭാര്യയെയും ഒക്കെ തോൽപ്പിക്കുന്നത്. പക്ഷെ ആ സ്ഥാനത്ത് ശ്രീനാരായണ ഗുരുദേവനാണെങ്കിൽ അത്ര ആ സമയത്ത് തന്നെ വ്യക്തമായ ഉത്തരം ഉണ്ടാകും. അതെങ്ങനെയറിയാം? നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ കാണാം. പഞ്ചമഹായജ്ഞം എന്ന് പറയുന്ന ആ ഒരു സർഗം വരുമ്പോൾ, 8-ാമത്തെ സർഗം വരുമ്പോൾ കാണാം, ഗുരു അത് ആ കാര്യത്തിലും വ്യക്തമായിട്ട് ഉത്തരം പറയും. അതാണ് ഗുരുവിനെ നമിക്കുവാൻ, ഗുരുവിനെ ഇഷ്ട ഒരു ദേവതയായിട്ട് സ്വീകരിക്കുവാന് നമ്മളെപ്പോലെയുള്ള ആളുകളെ പ്രേരിപ്പിക്കുന്നത്, പ്രേരിപ്പിക്കേണ്ടത്. അല്ലാതെ ഗുരുവിനെ വെറുതെ ദൈവമായിട്ട് കണ്ട് ഒരു സാധാ ഭക്തന്റെ ഇതിൽ മാത്രം കണ്ടാൽ പോരാ. ഗുരുവിനതിനുള്ള യോഗ്യതയുണ്ടായിരുന്നു, അതിനുള്ള എല്ലാവിധ ശേഷിയും യോഗ്യതയും ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഗുരു ആ ദൈവ തത്വത്തിലേക്ക് ആവുന്നത്. പലർക്കും അത് മനസ്സിലാവുന്നില്ല. ഗുരുവിനെ നിങ്ങൾ ദൈവമാക്കുകയാണോ? ആക്കുകയൊന്നുമല്ല, ഗുരു ദൈവം തന്നെ ആയതുകൊണ്ടാണ്.
അപ്പൊ ഇത്തരത്തില് ഗുരുതത്വം മനസ്സിലാക്കി ഗുരുവിലേക്ക് അടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ.